بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله العلي العظيم وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله بيدي قلت حيلتي أدركني يا حبيب الله. خذ بأيدينا وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وأسوتنا وقدوتنا محمد صلى الله عليه وسلم بدأ الإسلام غريبا وسيعود كما بدأ فطوبى للغرباء. صدق رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم. يا صاحب البغداد كل حاضرين يا مطلب الحاجات يا عبد القادرين. يا صاحب الأجمير كل يا مطلب الحاجات خاجة السنجري. وعلموا أمة سيدنا ومولانا محمد هذا نيرم بهم نيرم يا بشير باقبل أستاذ برغلي ويندرايا മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ അനുഗ്രഹീതമായ ഈ ഉറൂസ് പരിപാടിയുടെ സംഘാടക സമിതി ഭാരവാഹികളെ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ആദരണീയരും ബഹുമാന്യരുമായ ഈ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലെയും
വിശ്വാസി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും അനുഗ്രഹീതമായ ഈ റോസ് മുബാറക്കിൽ നിങ്ങളോടൊപ്പം സംഗമിക്കുവാനും നിങ്ങളോട് സംവദിക്കുവാനും സൗഭാഗ്യം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിനവസരം നൽകിയ സർവാദിനാഥനും ജഗന്നിയന്താവുമായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഒരായിരം സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അൽഫമറ. അതോടൊപ്പം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒട്ടനവധി കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ ഇതിന്റെ സംഘാടക സമിതി ഭാരവാഹികൾ, അണിയറ ശില്പികൾ, സാന്നിധ്യം കൊണ്ട് പരിപാടിയെ വിജയിപ്പിച്ചവർ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയും അല്ലാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അപാകതകളും സ്കലിതങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരികയും ഇനിയുള്ള ജീവിതം അവന്റെ തൃപ്തിയിലും അവന്റെ പൊരുത്തത്തിലും നയിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, റൂസിനോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹി, അതിമനോഹരമായ സദസ് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മുൻഭാഗത്ത് കുറച്ച് കസേരകൾ ഒഴിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിറകു വശത്തിരിക്കുന്ന ആളുകൾക്ക് ആ മുൻഭാഗത്തുള്ള കസേരകളിൽ വന്നിരുന്ന് നമ്മുടെ പരിപാടി ഒന്നുകൂടി ഭംഗി വർദ്ധിപ്പിക്കാവുന്നതാണ്. അതിന് ബഹുമാന്യരായ ഈ പ്രദേശത്തുകാരായ മുഅ്മിനീങ്ങളായ സദസ്യരായ നിങ്ങൾ സന്നദ്ധമാകണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിമനോഹരമായ ഇങ്ങനെയൊരു സദസ് ഇവിടെ നടക്കുമ്പോൾ ഈ സദസ്സിന്റെ പുറത്ത് ഒരാവശ്യവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങൾ, ഈ സദസ്സിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടോ എന്തോ എന്നറിയില്ല, അങ്ങനെ പരിസരങ്ങളിലൊക്കെ ഒരാവശ്യവുമില്ലാതെ ഓടി നടക്കുന്നവർ, സംസാരം പറഞ്ഞ് സംസാരിച്ച് വർത്തമാനം പറഞ്ഞിങ്ങനെ നടക്കുന്ന ആളുകൾക്കൊക്കെ അനുഗ്രഹീതമായ ഈ സദസ്സിൽ കടന്നിരിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിക്ക് മുകളിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മജ്ലിസുകളിൽ ഒന്നാണ് ഇൽമിന്റെ മജ്ലിസ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. മഹാനായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു ഹബീബായി നബി തങ്ങളുടെ വാഴുകേട്ട് വീട്ടിലെത്താൻ ഒരൽപ്പം താമസിച്ചപ്പോ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ സഹധർമ്മിണി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. എന്താ ഇത്രയും താമസിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ വരുന്നത് സ്വർഗീയ ആരാമങ്ങളിൽ നിന്നാണ്, സ്വർഗീയ പൂന്തോപ്പിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്, അതുകൊണ്ട് കഴിയുന്നത്ര സമയം ആ പൂന്തോപ്പിൽ ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും താമസിച്ചത് എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ഒന്നുകൂടി വ്യക്തത ആവശ്യപ്പെട്ടു, ഒന്നുകൂടി വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ, നിന്റെ വാപ്പയുടെ ഇൽമിന്റെ മജ്ലിസിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, നിന്റെ വാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്, മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിന റിയാദിൽ ജന്ന, ഇൽമിന്റെ സദസ്സ് അത് സ്വർഗീയ ആരാമങ്ങളിലെ ഒരു ആരാമമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിക്ക് മുകളിൽ രണ്ടേ രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് ഹബീബായി നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമ്മൾ കാണുകയാണ്. മബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിന റിയാദിൽ ജന്ന. ഒന്ന്, മാബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിന റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗീയ ആരാമമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പരിപാവനവും അതേപോലെ വിശിഷ്ടവുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന അനുഗ്രഹീതമായ സദസ്സ് മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിന റിയാദിൽ ജന്ന. ഇൽമിന്റെ സദസ്സ് സ്വർഗീയ ആരാമങ്ങളിലെ
ഒരു ആരാമമാണ് എന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബഹുമാന്യ സഹോദരങ്ങൾ, ഇതുപോലെയുള്ള സദസ്സുകളൊക്കെ ലഭിക്കുമ്പോ പരമാവധി അത് ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനീത വിധേയനായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സദസ്സുകളാണിത്. കാരണം ഇവിടെ ആര് പറയുന്നു, ഏത് ശൈലിയിൽ പറയുന്നു എന്നതല്ല, പറയുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ ദീനിനെ പറ്റിയാണ്. തഅല്ലുമുൽ ഇൽമി സാഅ, ഒരു മണിക്കൂർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പറ്റി പറയൽ, അത് ഖൈറുൻ മിൻ അൽഫുറഖാ, അത് ഒരായിരം റക്അത്തിനേക്കാൾ പുണ്യകരമായ ഇബാദത്താണെന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെളിയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ പറ്റി ഒരു മണിക്കൂർ പറയൽ, അത് ആയിരം റക്അത്തിനേക്കാൾ പുണ്യകരമായ ഇബാദത്താണ്, അത്രമേൽ അനുഗ്രഹീതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഇതുപോലെയുള്ള നന്മയുടെ സദസ്സുകളിൽ ഒരുമിച്ചുകൂടി ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന മനുഷ്യനോട് അവന്റെ തോളിലുള്ള മാലാകമാർ അവസാന സമയത്ത് വിളിച്ചു പറയുമല്ലോ, കൈഫനു ഫാരിഖു കയാ ഹബീബീ കം മിൻ മജ്ലിസിൻ സ്വാലിഹിൻ ഹവർതനാ. എങ്ങനെയാണ് മോനെ നീയുമായി ഞങ്ങൾ വിട ചോദിക്കുന്നത്, എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട പറയുക, വേർപിരിയാൻ പ്രയാസമുണ്ട് ഞങ്ങൾക്ക്. കാരണം കമ്മിൻ മജ്ലിസിൻ സ്വാലിഹിൻ ഹദർതന, നീ എത്ര നല്ല നല്ല സദസ്സുകളിലാണ്, എത്ര ഇൽമിന്റെ മജ്ലിസുകളിലാണ്, എത്ര സ്വലാത്തിന്റെ അനുഗ്രഹീത സംഗമങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്. അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് വല്ലാതെ പ്രയാസമുണ്ടെന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ആലിമികൾ പഠിപ്പിക്കുകയാണ്. മലക്കുകൾ അങ്ങനെ പറയുന്ന മുത്തഖങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അതൊക്കെ ഈ സദസ്സിന്റെ മഹത്വമാണ്, അത് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. മോണിറ്ററിന്റെ ശബ്ദം കുറച്ച് കൂട്ടോ, ഓപ്പറേറ്റർ ഓങ്ങിയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോ അൽഹംദുലില്ലാ നല്ല സദസ്സാണ് ഉള്ളവർ ആവേശത്തോടെ സ്വലാത്ത് ചെല്ലണം. അതാണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത്. റൂഹുൽ മജാലിസി ദിക്റുഹു വഹദീസുഹു വഹുദൽ ലികുല്ലി മുലദ്ദിദിൻ ഹൈറാനി ഫൈദാ അഖല്ല ബിദിക്രിഹി ഫീ മജ്ലിസി فأولئك الأموات في الحيان. ഏതൊരു സദസ്സിന്റെയും ആത്മാവ് അലങ്കാരം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ്. അതുകൊണ്ട് തന്നെ കവി പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരു സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ വിമുഖത കാണിച്ചാൽ അവരാണ് 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 ജീവനുള്ളവർക്കിടയിലെ ജീവനില്ലാത്ത സദസ്സ് എന്ന് മഹാന്മാരായ കാവ്യലോകത്ത് കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സൊല്ലാലയ്യ സ്വലാത്തും വാഹിദ, ഒരാളെന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയ സല്ലല്ലാഹു അലൈഹി ബിഹാഷറാ, അല്ലാഹു അവന്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവേശത്തോടെ മുഅ്മിനീങ്ങളുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് നിർഗളിച്ചു വരണം ഹബീബിന്റെ മേലിലുള്ള സ്വലാത്ത്. അൽ ബഖീലു മൻ ദുക്കിറത്തു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് ഒരു സദസ്സിൽ വെച്ച് പരാമർശിക്കപ്പെടുകയും അത് കേൾക്കുകയും ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാരോ അവനാണ് 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 പിശുക്കനെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇത്രയും പറഞ്ഞത് ആവേശത്തോട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലാനാണ്. അത് എന്റെ പ്രഭാഷണ അവസാനം വരെ നിങ്ങൾ തുടരണം. പോരാ, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രഗത്ഭരായ പ്രഭാഷകന്മാരെ വന്ന് വളരെ നല്ല നിലയിൽ വാഴ പറയുമ്പോ അപ്പോഴൊക്കെയും ആവേശത്തോടെ നിങ്ങൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على النبي محمد وعلى آله وصحبه الممجد اللهم صل على النبي محمد وعلى آله وصحبه الممجد അനുഗ്രഹീതമായ ഉറൂസിന്റെ പരിപാടിയാണ് ഇത്. ബഹുമാനപ്പെട്ട ബപ്പൻകുട്ടി ഒലിയുല്ലാഹി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യന്റെ, മഹാനായ ഒരു സ്വാത്വികനായ ഒരു ആലിമ, ഒരു ആരിഫിന്റെ മഹനീയ ഹളറത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഔലിയാക്കൾ എവിടെ മറവിട്ട് കിടക്കുന്നുണ്ടോ അവർക്കൊക്കെ വലിയ മഹത്വമുണ്ട് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ മണ്ണിന് പോലും വർക്കത്തുണ്ട് എന്നാണ്. മഹാന്മാർ എവിടെ മറവിടാൻ മടമാടപ്പെടുന്നുണ്ടോ അതിന്റെ പരിസരങ്ങളിലെല്ലാം ബർക്കത്തുണ്ട്, റഹ്മത്തുണ്ട്, വാഹു വലിയ പ്രകാശം ചൊരിയുമെന്നാണ്. മച്ചമ്പാടി എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ പ്രദേശം, ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ മറമാടപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഒരാളാണ്. മാലിക്കുദ്ദീനാർ തങ്ങൾ കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് മറവിട്ട് കിടക്കുകയാണ്. അതിന്റെ പ്രകാശം അതിന്റെ പരിസരങ്ങളിൽ മുഴുവനും ലഭ്യമാകുന്നുണ്ട് മുഅ്മിനീങ്ങളെ. അതില്ല എന്ന് ആരെല്ലാം അഴുകൊക്കെ 400 വട്ടം കവല പ്രസംഗം നടത്തിയാലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മഹാത്മാക്കളായ അലിമീങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും അങ്ങനെയാണ്. അലിമീങ്ങൾ, ആരിഫീങ്ങൾ, മഹാന്മാരെ മറമാടപ്പെടുന്നിടം അതിന്റെ പരിസരങ്ങളിലൊക്കെ ബർക്കത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഇസ്റാഇന്റെ ആമുഖത്തിൽ പറയുന്നത് എന്താണ്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലാ. ഒരു രാത്രിയുടെ ഏതാനും ചില സമയത്ത് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ഒരു രാത്രിയുടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 7 ആകാശങ്ങളും കടന്ന് അതേപോലെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ സർവാദിനാഥൻ എത്രയോ മഹോന്നതനാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. തന്റെ അടിമയെ രാത്രി സഞ്ചരിപ്പിച്ച അള്ളാഹു എത്ര മഹോന്നതനാണ്. എവിടെ നിന്നാണ് സഞ്ചരിപ്പിച്ചത്? മിനൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് എവിടേക്കാണ് കൊണ്ടുപോയത്? ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്കാണ്. ഏത് മസ്ജിദുൽ അഖ്സ? ഇന്ന് ലോകത്തോട് വളരെ വേദനയോടെ ആരാണ് എന്നെ മോചിപ്പിക്കാനുള്ളത് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന മസ്ജിദുൽ അഖ്സ. ഫതഹഹ ഉമർ വഹററഹ അയ്യൂബ് ഫമല്ലഹൽ ആൻ. ഫതഹഹ ഉമർ. ഒരു കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ ഭവനത്തെ ജൂതപിശാചുക്കളുടെ ക്രൈസ്തവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചത് മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2-ാമത്തെ സാരഥി ഹസ്രത്ത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പഠിച്ചവനെ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവുമല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഇതിന്റെ മോണിറ്ററിന്റെ സൗണ്ട് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി. അങ്ങോട്ട് പ്രശ്നമല്ല, അവിടെ നല്ല നന്നായിട്ട് കേൾക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഭവനത്തെ മോചിപ്പിക്കാൻ. വഹററഹ അയ്യോ
യാക്കോബ് കാലങ്ങൾക്ക് ശേഷം ആ ഭവനം വീണ്ടും ക്രൈസ്തവരുടെ കരങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോ അവരിൽ നിന്ന് മോചിപ്പിക്കാൻ മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടായിരുന്നു. ഇന്നതിനെ മോചിപ്പിക്കാൻ ആരാണുള്ളതെന്ന് ലോകത്തോട് വിളിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ബൈത്തുൽ മുഖബസിന്റെ പരിവാവനമായ ചുമരുകൾ. ബൈത്തുൽ മുഖബസിലേക്കാണ് ഹബീബായ നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയത്. ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അല്ലദീ ബാറകനാ ഹൗലാ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സയിലേക്കാണ് കൊണ്ടുപോയത്. എന്താണ് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത? അല്ലദീ ബാറഖനാ ഹൗല, അതിന്റെ ചുറ്റും നാം ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ബർക്കത്ത് എന്നറിയോ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് ചെയ്ത ബർക്കത്ത് ബിഖുബൂരിൽ അംബിയായി വസ്വാലിഹീൻ, മഹാരഥന്മാരായ അംബിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മസാറുകളെ കൊണ്ട് അനുഗ്രഹീതമാണ് മസ്ജിദുൽ അഖ്സയുടെ പരിസരം. അതിന്റെ പരിപാവനമായ പരിസരങ്ങളിൽ മുഴുവനും മഹാന്മാരായ അംബിയാക്കളുടെ മസാറുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു അതിന്റെ പരിസരങ്ങളിൽ ബറക്കത്ത് ചെയ്തിട്ടുള്ളത് എന്ന് മഹാന്മാരായ മുഫസ്സിരുകൾ പഠിപ്പിച്ചു തരുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മച്ചമ്പാടി എന്ന് പറയുന്ന അനുഗ്രഹീതമായ ഈ പ്രദേശം എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പപ്പൻകുട്ടി ഒളിയുള്ളാഹി അവരുടെ ആത്മീയ സാന്നിധ്യം കൊണ്ട് പ്രഭാപൂരിതമാണ്, പ്രഭാപൂരിതം തന്നെയാണ്. ഒരു സംശയവും വേണ്ട, മഹാന്മാർ കിടക്കുന്ന മണ്ണിനും അതിന്റെ പരിസരത്തൊക്കെ ബറക്കത്തുണ്ട്. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലോകം കണ്ട പ്രഗത്ഭനായ പ്രവാചകനാണ് ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാവുന്നതാണ്, രണ്ട് നാട്ടുകാർ തമ്മിൽ തർക്കം കൂടുകയാണ്. രണ്ട് നാട്ടുകാർ, ഒന്ന് ബഹുമാനപ്പെട്ടവരുടെ ജന്മനാട്ടുകാരാണ്, മറ്റൊന്ന് ബഹുമാനപ്പെട്ടവരുടെ കർമ്മമണ്ഡലത്തിലുള്ള ആളുകളാണ്. രണ്ട് നാട്ടുകാർ തമ്മിൽ തർക്കം കൂടി, മഹാനുഭാവന മറമാടേണ്ടത് ഇവിടെയാണ്, ഇവിടെയാണെന്ന് ജന്മനാട്ടുകാർ പറഞ്ഞു. ഇവിടെയാണ് അവർ ജനിച്ചത്, അതുകൊണ്ട് അവരുടെ മറമാടേണ്ടത് ഇവിടെയാണ്. ആ അനുഗ്രഹീതമായ ശരീരം കൊണ്ട്, അവിടുത്തെ ആത്മീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾക്ക് വർക്ക ചെലവിക്കണം, അതിനുവേണ്ടി ജന്മനാട്ടുകാർ പറഞ്ഞു ഇവിടെ മറമാടണമെന്ന്. പക്ഷേ കർമ്മമണ്ഡലത്തിലുള്ള ആളുകൾ പറഞ്ഞു ഇവിടെയാണ് മഹാനുഭാവൻ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം കഴിച്ചു കൂട്ടിയത്, അതുകൊണ്ട് ഇവിടെയാണ് മറമാടേണ്ടത് എന്ന്. ഇന്നും അങ്ങനെ തർക്കങ്ങൾ വരാറുണ്ടല്ലോ. വലിയ വലിയ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയാൽ അവിടെ ജന്മനാട്ടിലാണോ മറമാടേണ്ടത്, അതല്ല കർമ്മമണ്ഡലത്തിലാണോ മറമാടേണ്ടത്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതിന്റെയൊക്കെ കാരണം എന്താണ്? ആ മഹാന്മാരുടെ ജനാസവക്കലോടുകൂടെ അതും അതിന്റെ പരിസരവുമൊക്കെ മുബാറക്കാവുകയാണ്, അനുഗ്രഹീതമാവുകയാണ്. അത് തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നപ്പോ അവർക്കിടയിൽ മധ്യസ്ഥന്മാർ വന്നുകൂടുകയാണ്, വലിയ ചർച്ചകൾ നടക്കുകയാണ്. അവസാനം ഒരു വലിയ ആള് വന്നിട്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മഹാനായ പ്രവാചകന്റെ ഭൗതിക ശരീരം ഒരു ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാം. നമുക്ക് നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാം. നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ മഹാനായ ആ മധ്യസ്ഥൻ തീരുമാനിച്ചു പറഞ്ഞതുപോലെ അവരെല്ലാവരും കൂടി വലിയൊരു ബോക്സിൽ നിക്ഷേപിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൗതിക ശരീരം നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിയുന്നുവെന്ന് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുകയാ.
നൈലിന്റെ ഓളങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. നാല് നൂറ്റാണ്ട് കാലമാണ്, 400 കൊല്ലക്കാലമാണ് നൈലിന്റെ ഓളങ്ങളിലൂടെ മഹാനായ ഒരു പ്രവാചകന്റെ ഭൗതിക ശരീരം ഒഴുകി നടന്നത്. 400 കാലം. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? രണ്ട് നാട്ടുകാരുടെ തർക്കം തീർന്നു. രണ്ട് നാട്ടുകാർക്കും ആ മഹാനുഭാവന്റെ ഭൗതിക ശരീരത്തിന്റെ ആത്മീയ സാന്നിധ്യം അവർക്ക് കിട്ടുകയാണ്. ആ മഹാനുഭാവന്റെ ശരീരത്തിന്റെ ബർക്കത്ത് അവർക്ക് ലഭിക്കുകയാണ്. രണ്ട് നാട്ടുകാർക്ക് മാത്രമല്ല, ആ നൈലിന്റെ ഓളങ്ങൾക്ക് പോലും പവിത്രത വർദ്ധിച്ചുവെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. മഹാന്മാരായ ആലിമീങ്ങൾ കിതാബുകൾ എഴുതി വെച്ചില്ലേ, ഫുദലുൽ മിയാ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതെന്നറിയോ? ലോകാനുഗ്രഹിയായ മക്കയുടെ നിലാവളിയായ മദീനയുടെ വസന്തമായ വിശ്വാസികളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് വിളിച്ചിറങ്ങിയ വെള്ളമുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സംഭവമാണത്. ഒരു യുദ്ധം കഴിഞ്ഞ സ്വഹാബത്ത് മടങ്ങുകയാണ്, വെള്ളമില്ലാതെ പ്രയാസപ്പെടുകയാണ്. ആരോ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉദു ചെയ്യാൻ വെള്ളമില്ല, കുടിക്കാൻ പോലും വെള്ളമില്ലാതെ അങ്ങയുടെ സ്വഹാബത്ത് കഷ്ടപ്പെടുക. നബി തങ്ങൾ പറഞ്ഞു, ആരുടെയെങ്കിലും കൈവശം ഒരൽപ്പം വെള്ളമുണ്ടെങ്കിൽ കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവന്നു. ഒരു തോൽപാത്രത്തിൽ ഒരൽപ്പം വെള്ളവുമായി ഒരു സഹാബി വരിയന വന്നു. അവിടുത്തെ മുബാറക്കായ കരങ്ങൾ ആ തോൽപാത്രത്തിൽ വെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമേ, ആശ്ചര്യജനകമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് ഷറഫാക്കപ്പെട്ട വെള്ളം അങ്ങനെ ഒലിച്ചിറങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാനായ സ്വഹാബി ഹുരിയന പറയുകയാണ്, 1500 ലേറെ വരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വുളു ചെയ്യാനും കുടിക്കാനുമുള്ള വെള്ളം ആ വിരലുകൾക്കിടയിൽ നിന്ന് ഒലിച്ചിറങ്ങി വന്നു. ആ വെള്ളമാണ് ലോകത്തേറ്റവും ശ്രേഷ്ഠമായ വെള്ളമെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മാഉ സംസം വെള്ളമാണ്. നമ്മളൊക്കെ കുടിച്ചിട്ടുള്ളവരാണ്, നമുക്കൊക്കെ അത് കുടിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അവിടെ പോകാൻ ഭാഗ്യം ലഭിച്ചവരും ലഭിക്കാത്തവരും ഉണ്ടാകാം. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാഹജലത്തിന് വേണ്ടി കാലിട്ടടിച്ച സ്ഥലത്ത് നിർഗളിച്ചു വന്ന വെള്ളമാണ് മാ ഉ സംസം എന്ന ചരിത്രത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ആ വെള്ളത്തോട് ഹാജറ ബീവി അടങ്ങാൻ പറഞ്ഞതുകൊണ്ടാണ് ആ വെള്ളം അടങ്ങിപ്പോയത്. ഹാജറ ബീവി എങ്ങാനും സംസം അടങ്ങണം എന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ വെള്ളം മക്കയുടെ മണലാരണ്യത്തിൽ മുഴുവനും ഒലിച്ചു പോകുമായിരുന്നു, മക്ക മുഴുവനും നിറഞ്ഞു കവിയുമായിരുന്നുവെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഉ സംസമാണ് രണ്ടാം സ്ഥാനത്തുള്ള വെള്ളമെങ്കിൽ ഫൽ കൗസരി, അത് കഴിഞ്ഞാൽ ഹൗദുൽ കൗസറാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ലോകത്തേറ്റവും ശ്രേഷ്ഠമായ വെള്ളമേതെന്നറിയോ? പിന്നേതാണെന്നറിയോ? ഫാനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുരീ.
ഈജിപ്തിലെ നൈലിന്റെ വെള്ളമാണ്, നൈലിന്റെ ഓളങ്ങളാണ് ലോകത്തുള്ള മറ്റെല്ലാ പുഴകളെക്കാളും ശ്രേഷ്ഠമായ വെള്ളമെന്ന് മഹാന്മാരായ ആലിമിങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഗംഗയായാലും യമുനയായാലും ലോകത്തെ ഏതെല്ലാം പുഴകളുണ്ടോ അതിനേക്കാളെല്ലാം മഹത്വം ഈജിപ്തിലെ നൈലിന്റെ ഓളങ്ങൾക്കുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലൊന്ന് മഹാനായ ഒരു പ്രവാചകന്റെ ഭൗതിക ശരീരം 400 കാലം അതിന്റെ ഓളങ്ങളിലൂടെ കിടന്ന് പരന്ന് ഒഴുകി എന്നതുകൊണ്ടാണെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ വിശദീകരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ മഹാന്മാര് കിടക്കുന്ന മണ്ണിനൊക്കെ ബർക്കത്തുണ്ട്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയാണ്. മഹാന്മാരായ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ അവരല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, അവരല്ലാഹുവിന്റെ പ്രേമഭാചനങ്ങളാണ്, അവരല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടവരാണ്. അവർക്ക് പുണ്യമില്ല എന്ന് പറഞ്ഞ പിന്നെ ലോകത്താർക്കാണ് പുണ്യമുള്ളത്? പ്രിയപ്പെട്ടവരെ, അവരെ ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അതിന്റെ ഭാഗമാണ് ഇതുപോലെയുള്ള ഉറൂസ് പരിപാടികൾ. അൽഹംദുലില്ലാഹ്, ഉറൂസുകളൊക്കെ അനിസ്ലാമികമാണ്, അത് ശിർക്കാണ് എന്നൊക്കെ നാടുകൾക്ക് 400 വട്ടം ഏതാനും ചില ആളുകൾ ഇവിടെ കവല പ്രസംഗം നടത്തുമ്പോഴും, പ്രിയപ്പെട്ടവരെ, ഉറൂസ് പരിപാടികൾ ഓരോ വർഷവും ഭംഗിയായി ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഉറൂസുകൾ നടക്കുന്നത്? ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഇതുപോലെയുള്ള ഉറൂസിന്റെ പരിപാടികളിൽ പങ്കെടുക്കാനും സംബന്ധിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഈ വിനീതന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആരെല്ലാം പ്രസംഗിച്ച് നടന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ ബഹുമാന്യരായ അനുഭാവികളായ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള പരിപാടികളെ അംഗീകരിക്കുന്നവരും ഇതിൽ ആനന്ദിക്കുന്നവരുമാണ്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുപോലെയുള്ള നന്മറഞ്ഞ പരിപാടികൾക്കിടയിലും തോന്നിവാസത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മഹാന്മാരുടെ പേരിൽ നടത്തുന്ന റൂസ് പരിപാടികളിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അനാശ്യാസ പ്രവണതകൾ പാടില്ല. അത് പറയാൻ നമ്മൾ നിർബന്ധിതരാണ്, അത് നമ്മൾ പറഞ്ഞേ പറ്റൂ. അലിഹ്തുലാതു ബിന്നിസാഇ വർജാൽ, ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ ഒരുമിച്ച് കലരുന്നൊരു സാഹചര്യം അത് ഒരിക്കലും അഭിലഷണീയമല്ല, അത് പാടില്ലാത്തതാണ്. അതിനെതിരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിവിന്റെ പരമാവധി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ അതിന്റെ സംഘാടകർ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഔലിയാഇനോടുള്ള ആദരവിന്റെ ഭാഗമാണിതൊക്കെ. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ് അല്ലാഹു ആദരിച്ചതിന് ആദരിക്കുക. ആരാധനയല്ലേ ഇത്? ആരാധന അതിലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അത് ഏകനായ അല്ലാഹുവിന് മാത്രമുള്ളതാണ് ആരാധന. ഒരിക്കലും ഒരു ഔലിയാഇനെയും സുന്നികൾ ആരാധിച്ചിട്ടില്ല, ഇനി ആരാധിക്കാനും പോകുന്നില്ല. ഒരു ഔലിയാക്കളുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ നമ്മൾ ആളല്ല, നമ്മൾ സുജൂദ് ചെയ്യുകയുമില്ല. എവിടെയെങ്കിലും ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ ഏതെങ്കിലും മസാറുകളുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുമ്പോ ആ ഫോട്ടോ എടുത്തുകൊണ്ട് കണ്ടില്ലേ സുന്നികൾ മഖ്ബറയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുവെന്ന്? സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു എളുപ്പമില്ലാതെ ശ്രമിക്കുന്ന ആളുകളോട് വളരെ വിനീതമായി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ്. ഒരു കാരണവശാലും ഔലിയാഇന്റെ മസാറുകളുടെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യൂല. കാരണം സുജൂദ് അതിലില്ല, അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് കടന്നു വരികയാണ്. യമനിൽ നിന്ന് വരികയാണ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. വന്ന ഉടനെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അങ്ങനെ സുജൂദ് ചെയ്തപ്പോ
ഹബീബായ നബി തങ്ങൾ ആക്ഷേപിക്കുകയാണ്, യാ മുആദ്, മുആദേ ഇതെന്റെ പണിയാണ്? എന്ത് പണിയാണിത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏർപ്പാട്. എന്തിനാണ് മുആദേ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ മുആദിനെ ജബൽ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഹബീബായ നബിയേ, ഇത് യമൻകാരായ ആളുകൾ അവരുടെ നേതാവിന് നൽകുന്ന ആദരവിന്റെ അടയാളമാണ്. നബിയേ, യമൻ നിവാസികൾ അവരുടെ നേതാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാറുണ്ട്. അതവരോടുള്ള ആദര സൂചകമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. നബിയേ, ഹബീബായ നബി തങ്ങളെ മുആദിനോട് പറഞ്ഞു, മുആദ്, പക്ഷേ യമൻകാരങ്ങനെ ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ. മുആദേ, മുസ്ലിമീങ്ങൾക്കിത് പാടില്ല, ഈമാനുള്ളവർക്കിത് പാടില്ല, മുഅ്മിനീങ്ങൾക്കിത് അനുവദനീയമല്ല, ഇസ്ലാമിൽ ഇത് പാടില്ല. ഇസ്ലാമിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ലാമറുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു പെണ്ണിനോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കുമായിരുന്നുവെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരിയപ്പെടുത്തുകയാണ്, പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യില്ല, നമ്മൾ മഹാന്മാര് ആദരിക്കുകയാണ്, ആരാധിക്കുകയില്ല. ആരാധനയും ആദരവും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ, അല്ലാഹു നമുക്ക് ഇത്തരം മഹാരഥന്മാരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അവരെയൊക്കെ നമ്മൾ ആദരിക്കണം. അവരൊക്കെ വലിയ മഹാന്മാരാ, അവരൊക്കെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചില്ലേ? ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു പറയുകയാണ്, എന്റെ അടിമ ഞാനുമായി സുന്നത്തുകളിലൂടെ നല്ല നല്ല കാര്യങ്ങളിലൂടെ ഞാനുമായി അടുത്താൽ ഞാനവന്റെ കൈയാകുന്നതാണ്, കാലാകുന്നതാണ്, ഞാനവന്റെ കേൾവിയാകുന്നതാണ്, കാഴ്ചയാകുന്നതാണ്, എല്ലാം ഞാനാകുന്നതാണ്. അല്ലാഹുവാണി പറയുന്നത്, ഒരടിമ എന്നിലേക്ക് സുന്നത്തുകളെ കൊണ്ടെടുത്താൽ മസാലാ ബുദി പിന്നവാസിനിയ കുറുകൂ, അവന്റെ കൈയും കാലും ഞാനാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് എന്താണതിന്റെ വിവക്ഷ? സാധാരണക്കാരായ ആളുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ മഹാന്മാരായ ഔലിയാ കാണുന്നു എന്നതാണ്, അവർക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനയുടെ മിമ്പറിൽ നിന്നുകൊണ്ടാണ് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള നഹാവന്തിലേക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളോട് പടപെരുതാൻ കടന്നുപോയ സാരിയ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വളയുന്നത് കാണുകയാണ് മഹാനായ ഉമർ എന്നവര്. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, നീ നിൽക്കുന്ന പർവ്വതത്തിന് താഴ്ഭാഗത്തുകൂടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇരച്ചു കയറി വരുന്നത് നീ കാണുന്നുണ്ടോ സാരിയ, നീ കാണുന്നുണ്ടോ സാരിയ? സാരിയ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുകയാണ്. സാരിയ റളിയല്ലാഹു അൻഹുവിനത് കേൾക്കാൻ സാധിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അത് കാണാൻ സാധിച്ചത് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്. സാരിയ റളിയല്ലാഹു അൻഹുവിന് ഉമർ എന്നവര് പതിനായിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ ആ വാചകം കേൾക്കാൻ കഴിഞ്ഞത് അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ്. ഇതിന് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇത് സ്വഹീഹായ ഹദീസുകളാണ്, ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. اللهم صل على النبي محمد وعلى آله وصحبه الممجد صلى الله على محمد.
صلى الله عليه وسلم صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا لا إله إلا الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة تكرم كونوا لنا يا هودنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله അവലിയാക്കളുടെ ലോകം വിശാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. അത് നിഷേധിക്കുന്ന ആളുകൾ അങ്ങനെ പറയട്ടെ, അവരങ്ങനെ പറയട്ടെ, നമ്മൾ ആ തർക്കങ്ങളിലൊന്നും ഏർപ്പെടേണ്ട. ഇന്ന് മൊത്തം തർക്കമാണ് അല്ലേ? കല്യാണ വീടുകളിൽ ചെന്നാലും കുഴപ്പമില്ല, അങ്ങാടികളിൽ ചെന്നാലും തർക്കം, എവിടെയും തർക്കങ്ങളാണ്. നമ്മൾ അതിനൊന്നും പോകരുത്, അതിനൊന്നും സമയം കളയരുത്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂനാ അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. റഹ്മാനായ റബ്ബിന്റെ അടിമകളെ പറ്റി പറയുകയാണ്. സ്വർഗത്തിന്റെ അവകാശികളായ അള്ളാഹുവിന്റെ അടിമകൾ ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്, ലദീന യംശൂനാ അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. വിവരമില്ലാത്ത ആളുകൾ തർക്കിക്കാൻ വന്നാൽ അവര് പറയും സലാമാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. വിവരമില്ലാത്ത ആളുകൾ ഇങ്ങനെ തർക്കിക്കാൻ വന്നാൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ ഖാലൂ സലാമാ, ഞങ്ങളില്ലേ നിങ്ങളോട് തർക്കിക്കാൻ എന്ന് പറഞ്ഞ് പിന്മാറുമെന്നാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്ക് നിൽക്കരുത് എന്നർത്ഥം. മഹാനായ അല്ലാമ ശിബിലി റഹിമഹുല്ലാ, അല്ലാമ ശിബിലി തങ്ങളെ ഒരാൾ ചീത്ത വിളിക്കുകയാണ്, നന്നായി ചീത്ത വിളിക്കുകയാണ്. എടാ നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നിന്റെ വാപ്പ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ചീത്ത വിളിക്കുമ്പോ അല്ലാമ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്, ഇൻ കുന്ത സ്വാദിഖാ ഫഗഫറല്ലാഹു ലീ, നീ പറഞ്ഞ ചീത്തയുണ്ടല്ലോ അത് മുഴുവനും എന്നെ കുറിച്ചാണ്, എന്നെ കുറിച്ച് നീ പറഞ്ഞ ചീത്ത മുഴുവനും. നീ ആ പറഞ്ഞ വിഷയത്തിലൊക്കെ നീ സത്യസന്ധനാണെങ്കിൽ, നീ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ മോശക്കാരനാണ്. ഫഗഫറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരട്ടെ, അല്ലാഹു എനിക്ക് മാപ്പ് ചെയ്യട്ടെ. വഇൻ കുന്ത കാദിബാ, ഇനിയല്ല നീ ആ പറഞ്ഞതൊക്കെ കളവാണ്, എന്നെ പറ്റി ഇല്ലാത്തത് പറഞ്ഞതാണെങ്കിലോ, ഫഗഫറല്ലാഹു ലക, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് അല്ലാമ ശിബിലി ചങ്ങൾ മറുപടി കൊടുക്കുകയാണ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരാൾ മറ്റൊരാളെ ചീത്ത പറയുകയാണ്. സബ്ബ റജുലു റജുലൻ ഇൻദ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ മുമ്പിൽ നിന്നൊരു സ്വഹാബി മറ്റൊരാളെ ചീത്ത പറയുകയാണ്. ആ മനുഷ്യൻ ആരെയാണോ ചീത്ത പറയുന്നത്, അയാൾ ചീത്ത പറയുന്നയാളോട് ഖാല സലാം, നിങ്ങൾക്ക് സലാം എന്ന് മറുപടി കൊടുക്കുകയാണ്. ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ ചീത്ത പറയുന്ന സഹാബിയോട് പറയുകയാണ്, ഏ മനുഷ്യ, നിങ്ങൾ ഈ മനുഷ്യനെ ചീത്ത പറയുമ്പോഴെല്ലാം നിങ്ങളുടെ ഇടയിൽ ഒരു മലക്ക് വന്നിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്, എടാ നീ അവനെ പറ്റി പറയുന്നത് മുഴുവനും പച്ചക്കള്ളമാണെടാ, നീ പറയുന്ന ഈ ചീത്തക്ക് യഥാർത്ഥ അവകാശി നീ തന്നെയാണ്, നീ അവനെ അങ്ങനെ ചീത്ത പറയല്ലടാ എന്നും മലക്ക് വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ ഈ മനുഷ്യൻ അങ്ങോട്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ
ആ മനുഷ്യനോട് മലക്ക് പറയുന്നുണ്ട്, അവൻ നല്ല രക്ഷയുണ്ടാകേണ്ടത് പിന്നെയോ നിങ്ങൾക്ക് തന്നെയാണ് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകേണ്ടത്. അവൻ അല്ലാഹുവിന്റെ സലാമില്ല എന്ന് ഒരു മലക്ക് വിളിച്ച് പറയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി, അരുതാത്ത വാചാലതകളൊക്കെ ഒഴിവാക്കി, അല്ലാഹു തന്ന നാവ് അവന്റെ സ്മരണയ്ക്ക് വേണ്ടി നീക്കി വെക്കുക, മഹാന്മാരുടെ അവദാനങ്ങളെ പറയാൻ വേണ്ടി നീക്കി വെക്കുക. ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ പറ്റി പറയൽ ഇബാദത്താണ്. ദിക്റു സ്വാലിഹീന കഫാറ, ഇവിടെ മടപ്പെട്ട് കിടക്കുന്ന മഹാനായ ഇതുപോലെയുള്ള ഔലിയാക്കളെ പറ്റി പറയല് കഫാറ, അത് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഈ ചുറ്റുപാടിൽ നിന്ന് എല്ലാവിധ തെറ്റുകളും, വിഷയം തന്നെ അതാണല്ലോ അല്ലെ, എന്താ തെറ്റുകളുടെ ആ രൂപത്തിലുള്ളൊരു വിഷയമാണ്, തെറ്റുകളുടെ ലോകമാണിത്. തെറ്റ് ചെയ്യാൻ മനുഷ്യന് എല്ലാവിധ സാഹചര്യങ്ങളുമുള്ള കാലഘട്ടമാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല, പണ്ടത്തെ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. ഇന്നതല്ല, ഇന്ന് എല്ലാം എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ആളുകളുടെ മുമ്പിൽ. തെറ്റുകളങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. തെറ്റുകൾ തേടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, തെറ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്ത് തമ്മാടിത്തരവും ചെയ്യാനുള്ള അവസരങ്ങൾ ഇന്ന് ലോകത്ത് സുലഭമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കൽ വളരെ വലിയ പ്രയാസകരമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നത് ഈ കാലഘട്ടത്തെ പറ്റിയാണ് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടം പറഞ്ഞു പോയത്, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചത്, ആരെങ്കിലും മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മതി, എന്റെ സമുദായം മോശമാകുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ചരിയെ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ സമുദായം മോശമാകുന്ന കാലഘട്ടത്തില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൂരെയെങ്ങും പോകേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, എല്ലാവിധ തെറ്റുകളുടെയും ശില്പികൾ ഈ സമുദായത്തിന്റെ മക്കളായി മാറുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട യുവതലമുറ, വളർന്നു വരുന്ന തലമുറ, സുബ്ഹാനല്ലാഹ്, അരുതായി മകളുടെ ലോകത്താണ് ജീവിക്കുന്നത്, വേണ്ടാച്ചരങ്ങളുടെ ലോകത്താണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചമ്മാടിത്തരങ്ങളും നമ്മുടെ മുമ്പിൽ വന്നങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, وزعمتم فنصارى تتمدن هنود ومسلمان جن دیکھ کے شرما یہود یو تسید بھی ہو میرزا بھی ہو افغان بھی ہو تم سبھی کچھ ہے بچاؤ تم مسلمان بھی ہو تم سبھی کچھ ہے بچاؤ تم مسلمان بھی ہو مسلم ലോകത്തിന്റെ ദാർശനിക കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയതുപോലെ, ഞാൻ ഒരുപാട് സഞ്ചരിച്ചു ഈ ഭൂമുഖത്തുകൂടെ, 22 ക്യാരറ്റ് മുസ്ലിമായ ഒരു മനുഷ്യനെ തേടി, വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന, പരിശുദ്ധ പ്രവാചകന്റെ ചെറിയ അനുധാവനം ചെയ്യുന്ന ഒരു യഥാർത്ഥ മുസൽമാന അന്വേഷിച്ച് ഞാൻ ഒരുപാട് സഞ്ചരിച്ചു ഈ ഭൂമുഖത്തുകൂടെ. പക്ഷേ ഞാൻ കണ്ട മുസൽമാൻ, അവന്റെ വേഷവിധാനങ്ങൾ ഇസ്ലാമിന് അന്യമാണ്, അവന്റെ ഇടപെടലുകളുടെ രീതിശാസ്ത്രം ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ്, അവന്റെ എല്ലാ ചലനങ്ങളും ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാമ തുടരുകയാണ്. യോ തുസൈ
سيد بيه ميرزا بيه فغان بيه تم سبيك جهبتا تم سلمان بيه ني ناتل پورا پرمغن آئيريكا ني ناتل غارد کنلن ني آئيريكا ني اللا ورکم پرينگرن آئيريكا ني آرو آغت ني آرو آغت دن کبھی مان چوڑ پرغان کم نانر مسلمان نانر مسلمان انن پرغان انك سادکم لاما محمد اخبال نوتاند پدنالگلک ممب بشد قرآن اللہ سبحانه وتعالى چود چٹند ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين ارانا نل واک پرینون ولد ومن احسن قولا ممن دعا الى الله الله ولك ആളുകളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത് വഅമില സ്വാലിഹ എന്നിട്ട് നല്ലത് പ്രവർത്തിക്കുകയും വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടെ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ الله سبحانه وتعالى توديك غيان عران من لواك فرين نوان ولد مالغ من ميليك شنك نوانان എന്റെ വാലുകൾക്കും ആദരണീയരായ മുഅ്മിനീങ്ങളെ ഏറ്റവും നല്ല വാക്ക് ചൊരിക്കുന്നവൻ അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ് അതുകൊണ്ടാണ് അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് പരിശുദ്ധമായ നിസ്കാരത്തിന് വേണ്ടി വിളിയാളം മുഴക്കുന്ന ആൾക്ക് വിളംബരം ചെയ്യുന്ന മുഅ്ദിനീങ്ങൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അച്ചുവലുൽ അനാഖ് യൗമൽ ഖിയാമ അൽ മുഅ്ദിനൂ അന്ത്യനാളിൽ അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ മുഅദ്ദിനീങ്ങളായ ആളുകൾക്ക് അവരുടെ പെരടിയെ അല്ലാഹു നീട്ടി കൊടുക്കുകയാണ് അച്ചുവദുൽ അനാഖ് യൗമൽ ഖിയാമ മുഅദ്ദിനീങ്ങളുടെ പെരടി നീണ്ടിട്ടാണ് ഉണ്ടാവുക അന്ത്യനാളിൽ മുഅദ്ദിനീങ്ങളുടെ ബാങ്ക് വിളിക്കുന്നവരുടെ പെരടി നീണ്ടിട്ടുണ്ടാകും നാളെ മഹ്ശറാവൻ സഭയിൽ അന്ത്യനാളിൽ എന്തിനാണ് എന്തിനാണ് കോടാനക്കോട് ജനങ്ങൾക്കിടയിൽ അവരെ പ്രത്യേകം തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് എന്ത് കാരണം അവർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചവരാണ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്യാനുള്ള സംവിധാനം സുബ്ഹാനല്ലാഹ് നമ്മുടെ കൈകളിലാണ് ഒരു മൊബൈൽ ഉണ്ടായാൽ മതി അല്ലേ അതിലൂടെ ലഭിക്കാത്ത ഒരു തോന്നിവാസവുമില്ല നമ്മുടെ ചെറുപ്പക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലാണ് 24 മണിക്കൂർ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നമുക്കതിലാ കാണാം അല്ലേ ഓൺലൈൻ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ 24 മണിക്കൂർ ഓൺലൈനിലാണ് ചെറിയ മക്കൾ പോലും ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ മക്കൾ അല്ലെ വാപ്പാര് കൊടുക്കുകയാണ് നല്ല നല്ല 50,000 75,000 രൂപയുടെ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ സുബ്ഹാനല്ലാഹ് അവർ ചിന്തിക്കുന്നത് മക്കളോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ് ആ സ്നേഹ പ്രകടനം അനിവാര്യമാണ് അതിന്റെ ഭാഗമാണിത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വലിയ വലിയ മൊബൈൽ ഫോണുകളൊക്കെ കൊടുക്കുന്നത് ചെറിയ മക്കളുടെ കയ്യിൽ 2-3 വയസ്സുള്ള കുട്ടികൾക്ക് പോലും മൊബൈലിന്റെ എല്ലാവിധ സംവിധാനങ്ങളും അറിയാം അല്ലേ ആ രൂപത്തിൽ മക്കളുടെ മുമ്പിൽ ഇതൊക്കെ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുക മക്കൾക്ക് ചെറിയ ചെറിയ കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മാനഹല വാലിദുൻ വലജാ മിൻ അഹലിൻ അഫ്ളല മിൻ അദബിൻ ഹുസ്നിൻ ഒരു വാപ്പയും ഒരു മകനും സമ്മാനിച്ചിട്ടില്ല ഒരു നല്ല സമ്മാനം
ഏതിനത്ത് ഏതിന്റെ എത്ര നല്ല സമ്മാനം മിന്നഹലിൻ ഫളല മിന്നദബിൻ ഹുസ്നിൻ പ്രിയപ്പെട്ട മക്കൾക്ക് ഇസ്ലാമികമായ അച്ചടക്കബോധം പഠിപ്പിച്ചു കൊടുക്കലിനേക്കാൾ നല്ല ഒരു സമ്മാനം ഒരു വാപ്പയും ഒരു മകനും നൽകിയിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം 60,000 രൂപയുടെ ഫോണല്ല, ടാബല്ല, കമ്പ്യൂട്ടറല്ല, ലാപ്ടോപ്പല്ല, ഒന്നുമല്ല. പൊന്നു വാപ്പ പൊന്നു രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, മകനും ബൈക്ക് ചോദിക്കുന്നത് എത്ര കാലമായി, നിങ്ങൾ എന്തേ ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാത്തത് എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, മക്കൾക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ടതില്ല. അതല്ല മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ വാപ്പമാർ കൊടുക്കേണ്ട സമ്മാനം അതല്ല. പിന്നെയോ ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിക്കലാണ്, ഇസ്ലാമികമായ അച്ചടക്കം പഠിപ്പിക്കലാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഫിസ്നകൾ അങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എത്ര തോന്നിവാസങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്, എത്ര തോന്നിവാസങ്ങളാണ്, കളവുകൾ അങ്ങനെ അടിച്ചുവിടുകയാണ്. ചെറുപ്പക്കാരുടെ മൊബൈലിലേക്ക് വന്ന മെസ്സേജുകൾ, സുബ്ഹാനല്ല, അത് സത്യമാണോ അത് തെറ്റാണോ ശരിയാണോ ഒന്നും അറിയേണ്ട കാര്യമില്ല, അതങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. നിമിഷനേരം കൊണ്ട് തെറ്റായ വാർത്തകൾ അങ്ങനെ പ്രചരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനമുള്ള മോമിനിങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ വാചകൾക്കുന്ന പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളോട്, സോഷ്യൽ മീഡിയ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത വലിയൊരു നിഅമത്താണ് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധമായ ദീനിന്റെ ദൈവത്തിന് ഏറ്റവും പ്രോജ്വലമായ മാർഗമാണ് സോഷ്യൽ മീഡിയ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ താരടിച്ചു കാണിക്കാൻ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുമ്പോ, അതേ നാണയത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിന്റെ ഇസ്സത്ത് പിടിച്ചു ഉയർത്തേണ്ട ബാധ്യത മുസ്ലിം ചെറുപ്പക്കാരാ നമ്മളിലാണ്. നമ്മളാണത് ചെയ്യേണ്ടത്. നമ്മൾ നല്ല നല്ല കാര്യങ്ങളാണ് ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിച്ച ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇസ്ലാം ഇവിടെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമാണ് എന്ന് നാടുകൾക്ക് 400 വട്ടം ഇവിടെ കപല പ്രസംഗം നടത്തുമ്പോ, അല്ല, ഇസ്ലാം സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ മതമാണ്, ശാന്തിയുടെ മന്ത്രണം ലോകത്ത് പഠിപ്പിച്ച മതമാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളത് പ്രചരിപ്പിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ദൈവത്ത് വളരെ ഭംഗിയായി ഏറ്റെടുക്കേണ്ട നമ്മള് തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാൻ പാടുണ്ടോ? അള്ളാഹുവിനോട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, യാ അലി, എന്റെ അലിയേ, എന്റെ അലിയേ, നീ കാരണം ഒരാളെ അല്ലാഹു നന്മയിലേക്ക് കൊണ്ടുവരൽ, ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൽ, അത് ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും ഇവിടെയുള്ള സർവ സൗഭാഗ്യങ്ങളെക്കാളും അതാണ് നിനക്ക് ഖൈറെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിലും എടുത്തോ ഇല്ലല്ലോ, ഒന്നുകൂടി ആവേശത്തോടെ, നബി മുഹമ്മദ് മുസ്തഫ, اللهم صل على النبي محمد وعلى آله وصحبه الممجد وعلى آله وصحبه الممجد. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് ഡൽഹിയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു കടുവ കടിച്ചു തിന്നപ്പോ അത് മൊബൈലിൽ പകർത്തി ലോകത്തിന് മുഴുവനും വിതരണം ചെയ്തത്. എത്ര വലിയ സാഡിസമാണ്, അന്യന്റെ വേദനയിൽ പങ്കാളികളാകാൻ കാണിക്കുന്ന ഒരു താല്പര്യം, എത്ര ഭയാനകമായ മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും ആക്സിഡന്റിൽ പെട്ടാൽ അവിടെ പോയി രക്ഷിക്കേണ്ടതിന് പകരം അതിനെ നമ്മൾ മൊബൈലിൽ പകർത്തി ലോകത്തിന് വിതരണം ചെയ്യുകയാണ്. എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ഉമ്മത്തികളായ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യട്ടെ, അത് നമുക്ക് ബാധകമല്ല. മുസ്ലിമീങ്ങളായ നമ്മളത് ചെയ്യാൻ പാടില്ല. നമ്മളതിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ചെറുപ്പക്കാരാ, നല്ല നല്ല ദിക്റുകൾ അതിലൂടെ നമ്മൾ ഷെയർ ചെയ്യണം. ആളുകൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലാത്ത വേദന തോന്നുന്ന ഒരവസ്ഥാ വിശേഷമാണ് നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. മാതാപിതാക്കൾ വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഉപ്പമാർ ഉമ്മമാർ കുഞ്ഞുമക്കളെ വളരെ ജാഗ്രതയോടെ പോറ്റി വളർത്തേണ്ട ഒരു കാലഘട്ടമാണിത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എത്ര തോന്നിവാസങ്ങളാണ്. മക്കളുടെ കൂട്ടുകെട്ടുകളൊക്കെ വല്ലാതെ ശ്രദ്ധിക്കണം. മക്കളൊക്കെ വഴിതെറ്റി പോകുന്നത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങള്, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കൂട്ടുകെട്ടിലൂടെയാണ് നമ്മുടെ മക്കളെ പിഴച്ചു പോകുന്നത് എന്ന് പണ്ടൊരു കവി പാടുകയാണ്. ഒരാളെ പറ്റി അറിയാൻ നീ അയാളെ പറ്റി അന്വേഷിക്കണമെന്നില്ല. ഒരാളെ നിനക്കറിയണമെന്നുണ്ടെങ്കിൽ നീ അയാളെ അന്വേഷിക്കണമെന്നില്ല. അയാളുടെ കൂട്ടുകാർ ആരാണെന്ന് നോക്കിയാൽ മതി. കൂട്ടുകാരെങ്ങനെയാണ് ഉണ്ടാവുക, അതിനനുസരിച്ചാണ് ആ വ്യക്തി ഉണ്ടാവുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. ൂടെയാണ് നമ്മുടെ മക്കളൊക്കെ പഴച്ചു പോകുന്നത് അല്ലേ. കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ കടിമകളായി മാറുന്നതാരാണ്? സുബ്ഹാനല്ലാഹ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായ തോതിൽ കഞ്ചാവ് വിൽപ്പന നടക്കുകയാണ്. എത്ര നിയമപാലകർ ഇടപെട്ടിട്ടും കാര്യമില്ല. വളരെ രഹസ്യമായി എന്റെ പ്രിയപ്പെട്ടവർ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ട മക്കൾക്ക് കഞ്ചാവ് ഒലിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ, അവർക്ക് കള്ള് കുടിപ്പിക്കാൻ ശ്രമം നടത്തുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ എത്ര അരാജകത്വത്തിലായിരുന്നു ആ കാട്ടാളന്മാർ. അതിനേക്കാളും വലിയ അരാജകത്വത്തിലേക്കാണ് ഈ നൂറ്റാണ്ടിലെ ജനത കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്ക്, നമ്മളെ ഹബീബ് കടന്നു വരുമ്പോ എന്താണ് ലോകത്തിന്റെ കഥ? കള്ളിന്റെ മദ്യത്തിന്റെ അടിമകളായിരുന്നവർ മദ്യത്തിന്റെ വീപ്പകളും ടാങ്കുകളും ബ്രഹ്മകളും വീടുകളിൽ ശേഖരിച്ച് വെച്ചിരുന്ന ആളുകൾ, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഹബീബ് കടന്നു വന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മദ്യത്തിന്റെ ടാങ്കുകളും ഡ്രമ്മുകളും ഓരോ വീട്ടിലും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അഫ്ളു ശുഹദായി ഫൗഖൽ അർളി ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഭൂമിക്ക് മുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഷഹീദ് എന്റെ ഇളപ്പയായ ഹംസയാണെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംസ റളിയല്ലാഹു അൻഹു മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് എല്ലാം മറന്ന്, പരിസരം മറന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മദ്യത്തിന്റെ ലഹരിയിൽ അങ്ങനെ നിൽക്കുകയാണ്, മദ്യത്തിന്റെ ലഹരിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഒട്ടകം അവിടെ കാണുന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഒരു സാധു മനുഷ്യനാണ്. സാമ്പത്തികമായി വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഒന്നുമില്ല, ആകെ ഉള്ളത് ഒരു ഒട്ടകമാണ്. ആ ഒട്ടകത്തെയാണ് ഹംസ റളിയല്ലാഹു അൻഹു കുത്തി പരിക്കേൽപ്പിച്ചത്. അലി റളിയല്ലാഹു അൻഹു ആകെ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. നേരെ പോവുകയാണ് ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, നിങ്ങളുടെ ഇളാത്ത മദ്യത്തിന്റെ ലഹരിയിൽ എന്റെ ഒട്ടകത്തെ പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ അലിയാര് തങ്ങളോടുകൂടെ പ്രിയപ്പെട്ട ഇളാപ്പയുടെ അരികിൽ ചെല്ലുകയാണ്. ദേഷ്യത്തോടുകൂടെ, യാ അമ്മി എന്റെ ഇളേപ്പാ,
എന്ത് വൃത്തികേടാണ് നിങ്ങൾ ചെയ്തത്, എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ദേഷ്യത്തോടുകൂടെ ചോദിക്കുമ്പോ മദ്യത്തിന്റെ ലഹരിയിൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒന്ന് പോകടാ, ഇന്നന്തും ഇല്ലാ അബീദു അബായി, നിങ്ങളൊക്കെ എന്റെ വാപ്പാന്റെ അടിമകൾ മാത്രമാണ്, നിങ്ങളൊക്കെ എന്റെ വാപ്പാന്റെ അടിമകൾ മാത്രമാണ്. എന്നോട് ഇത് പറയാൻ നിങ്ങൾ ആരാണ്, ആരോടാണ് ഇത് പറയുന്നത്? മദ്യത്തിന്റെ ലഹരിയിൽ എല്ലാം മറന്ന ഹംസ റളിയല്ലാഹു അൻഹു താൻ വളരെയേറെ ആദരിക്കുന്ന ഹബീബായ നബി തങ്ങളോടാണ് പറയുന്നത്. ആ രൂപത്തിൽ മദ്യം കഴിച്ചിരുന്ന സ്വഹാബികൾ പോലും, എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ മദ്യപാനികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഹബീബായ നബി തങ്ങൾ കടന്നു വന്നത്. ولا تدفني في الفلاتي فإنني أخاف إذا ما ميت ألا أذوقها. രോഗശയ്യയിൽ കിടക്കുന്ന മനുഷ്യൻ മരിക്കാൻ പോകുന്ന നേരത്ത് തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികളോട് വസിയത്ത് ചെയ്തിരുന്ന കാലഘട്ടമാണ്. എന്താണ് വസിയത്ത് ചെയ്തിരുന്നത്? ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി മറമാടേണ്ടത് എന്റെ മുന്തിരിവള്ളിയുടെ ചുവട്ടിലാണ്. കാരണം എന്തെന്നറിയോ? എന്റെ എല്ലുകൾക്ക് മുന്തിരിച്ചാറ് ലഭിക്കാൻ, കള്ള് ലഭിക്കാൻ. മരിച്ചാലും എനിക്ക് കള്ള് കുടിച്ചിട്ട് എന്റെ എല്ലുകൾ നല്ല ഉഷാറോടുകൂടെ ഇങ്ങനെ നിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്നെ കൊണ്ടുപോയി മറമാടേണ്ടത് എന്റെ മുന്തിരിവള്ളിയുടെ ചുവട്ടിലാണ്. ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയി ഏതെങ്കിലും മരുഭൂമിയിൽ മറമാടരുത്. കാരണം എന്തേ? ആ മരുഭൂമിയിൽ മുന്തിരിച്ചാറ് ലഭിക്കാതെ എന്റെ എല്ലുകൾ ദ്രവിച്ചു പോകുമല്ലോ എന്ന് പാടിയ കവികളുടെ കാലഘട്ടത്തിലേക്കാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു വരുന്നത്. മൂന്നാല് ഘട്ടങ്ങളിലായി മദ്യപാനം പാടെ നിരോധിച്ചു കളഞ്ഞത്. മൂന്നാല് ഘട്ടങ്ങളിലായിട്ടാണ് അല്ലെ? അത്തരം തോന്നിവാസങ്ങളൊന്നും ഒറ്റയടിക്ക് നിർത്താൻ കഴിയൂല അല്ലെ? ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ബാർ മുഴുവനും അടച്ചു കൂട്ടാനൊക്കെ തീരുമാനിച്ചെന്ന സംഗതി അത്ര പെട്ടെന്നൊന്നും നടക്കൂല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം 23 കൊല്ലത്തെ പരിശുദ്ധമായ പ്രബോധനം കൊണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളിലായിട്ടാണ് മദ്യപാനം പാടെ നിരോധിച്ചത് അല്ലേ? നമ്മൾ ഇന്നത്തെ ഭരണാധികാരികൾ ഒറ്റയടിക്ക് അതൊക്കെ നിരോധിക്കാന്ന് പറഞ്ഞ സംഗതി നടക്കൂല. പക്ഷെ അത് നിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം. അത് നടക്കട്ടെ, അത് നല്ലതാണ്. എത്ര കുടുംബങ്ങളാണ് പ്രയാസപ്പെടുന്നത്, എത്ര കുടുംബങ്ങളാണ് കണ്ണുനീരൊഴിപ്പിക്കുന്നത്, എത്ര ഭാര്യമാരാണ് കുടുംബകോടതികളിൽ പോയി പൊട്ടിപ്പൊട്ടിക്കരയുന്നത്. എന്റെ പ്രിയപ്പെട്ട മക്കളുടെ കഷ്ടമേ എന്നോർത്ത് വിലപിക്കുന്നത് എത്ര ഭാര്യമാരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ബഹുമാനമുള്ള മോമിനിങ്ങളെ, ആ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിട്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. والميسر والأنصاب والأزلام رجس من عمل الشيطان. ആ കാലഘട്ടത്തിൽ വന്നിട്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഈ മദ്യപാനവും ചൂതാട്ടവും ഒക്കെ നിങ്ങൾ ഒഴിവാക്കണേ, ഇത് പാടില്ല, ഇത് പിശാചിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ വർജിക്കണേ എന്ന സമുദായത്തോട് ഉപദേശം നടത്തിയപ്പോ ആ സമുദായം പിന്നെ ആരാണ് ആയി മാറിയത്? ലോകത്തെല്ലാ കാലത്തേക്കും മാതൃകാ യോഗ്യരായ ജനതയായി ആ സമൂഹം മാറിയില്ലേ? വിശുദ്ധ ഖുർആനിൽ പിന്നെ ആ സമൂഹത്തെ പറ്റി പറഞ്ഞതെന്താണ്? റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, അവർക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണ്, അല്ലാഹുവിന് അവരെയും ഇഷ്ടമാണ്. അങ്ങനെ ഒരു ജനതയായി മാറാൻ അവർക്ക് സാധിച്ചു.
ഹബീബായിരുത്തങ്ങളുടെ ഇടപെടലുകളിലൂടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ തമോയുഗത്തിലെ കാട്ടറബികളെക്കാളും പരിതാപകരമായ അവസ്ഥാവിശേഷത്തിലേക്കാണ് ആധുനിക സമൂഹം കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ സയസ്തശ്രിബുൽ ഖംറ ഉമ്മതി, എന്റെ സമുദായം മദ്യപാനികളാകും. സുഹബ യുസമ്മൂനഹ ബിഗൈരി സമിഹ, അതിനവർ പല പല പേരുകൾ വിളിക്കുന്നതാണ്. അതിനവർ പല പല പേരുകൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്ന കാലഘട്ടത്തിൽ കള്ള് ഒരൈറ്റം മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുറെ കാലം കഴിഞ്ഞാൽ എന്റെ സമുദായം മദ്യത്തിന്റെ അടിമകളാകും. അന്നവർ കള്ളിന് ധാരാളം പേരിട്ട് വിളിക്കും. കഞ്ചാവ്, വിസ്കി, ബ്രാൻഡി തുടങ്ങിയ ഒട്ടനവധി ഐറ്റംസുകൾ ഉണ്ടാകും. യകൂനു ഔനുഹും അലൈഹാ ഉമറാഉഹും. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അതിനവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്, ആ മദ്യപാനികളായ ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരായിരിക്കുമെന്നും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടി തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. ചെറിയ ചെറിയ മക്കളൊക്കെ കള്ളിന്റെയും കഞ്ചാവിന്റെയും അടിമകളാവുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. നമ്മളിങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പൊന്നു മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. അവരെ അരുതായ്മകളുടെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുക. അല്ലെങ്കിൽ നാളെ നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ധാരാളമാണ്. ഇഷ്ടം പോലെ വ്യഭിചാരിയാകണോ, ഇഷ്ടം പോലെ അതിനുവേണ്ടി നടക്കുന്ന ആളുകളെ കാണാം. ഒരു പഞ്ഞവും ഇല്ലാത്ത കാലഘട്ടമാണ്. തോന്നിവാസങ്ങൾ അങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്, സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, മധുര 17-കാരികൾ നർത്തകിമാരാവുകയാണ്. പച്ചയായി ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പാട്ടുപാടുകയാണ്. റിയാലിറ്റി ഷോകൾ അധികരിക്കുകയാ, അത് കാണുന്ന ഉമ്മമാർ വർദ്ധിക്കുകയാണ്. റിയാലിറ്റി ഷോകളൊക്കെ നമ്മുടെ വീടുകളിൽ യഥേഷ്ടം പ്രദർശിപ്പിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ ഇന്ന് നമ്മളിലുണ്ടോ? ടെലിവിഷൻ ഉള്ള വീടുകളിൽ സീരിയൽ കാണാത്ത ഉമ്മമാരുണ്ടോ? സിനിമ കാണാത്ത പെങ്ങന്മാരുണ്ടോ? അതേപോലെ റിയാലിറ്റി ഷോ കാണാത്ത സഹോദരിമാരുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണ്. മഗ്രിബിഷ എന്നിടയിലുള്ള വളരെ പ്രധാനപ്പെട്ട സമയത്ത് അള്ളാഹുവിന്റെ ആരാണ് അള്ളാഹുവിന് ആരാധന ചെയ്യുന്നവരെന്ന് പരിശോധിച്ചിങ്ങനെ ചുറ്റിക്കറങ്ങുന്ന നേരത്ത് നമ്മുടെ ഉമ്മമാർ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റോടുകയാണ്. എവിടേക്കാണ്? ടെലിവിഷന് മുമ്പിലേക്ക്. പിന്നെ മക്കളോട് അവിടെ ഇരുന്ന് പഠിക്കാൻ പറഞ്ഞ് ഉമ്മമാർ റിയാലിറ്റി ഷോയുടെ മുമ്പിലിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വല്ലാതെ പ്രയാസമുണ്ട് പെങ്ങളെ, വല്ലാതെ പ്രയാസമുണ്ട് ഉമ്മമാരെ. പാടില്ല, ഒരിക്കലും മുസ്ലിമാസുകളായ ഉമ്മമാരത് ചെയ്യരുത്. ലോകത്ത് ഇസ്ലാമേതര മതവിശ്വാസികളായ ഉമ്മമാർ പലതും ചെയ്യുന്നുണ്ട്. ഇസ്ലാമേതര മതവിശ്വാസികളായ ആളുകൾ, അവർക്കിവിടെ എന്തും ചെയ്യാം, അവർക്കെന്തും ചെയ്യാം. അവരോട് ചോദിക്കാൻ നമ്മളാളല്ല, അത് ചോദിക്കേണ്ടയാൾ. ചോദിക്കേണ്ട സമയത്ത് അവരോട് ചോദിക്കും. ദുനിയാ മുഅ്മിനി വ ജന്നതുൽ കാഫിർ, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലറയാണ്. വ ജന്നതുൽ കാഫിരി, കാഫിറിന്റെ സ്വർഗമാണ് ദുനിയാവ്. അവന് വ്യഭിചരിക്കാം, പെണ്ണ് പിടിക്കാം, കള്ളു കുടിക്കാം, അവന് റിയാലിറ്റി ഷോ കാണാം, അവന് സിനിമ
കാണാം, അവൻ എന്ത് തെമ്മാടിത്തവും ചെയ്യാം. പക്ഷെ മുസ്ലിം അങ്ങനെയാണോ? മുസ്ലിമാസുകളായ ഉമ്മമാരങ്ങനെയാണോ ആകേണ്ടത്? നമുക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധതയെ പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ഒരു മാർഗമുണ്ട്. മഹാന്മാരായ സ്വാലിഹീങ്ങൾ കാണിച്ചു തന്ന പാത സുറാത്തുല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അത് സ്വാലിഹീങ്ങളുടെ പാതയാണ്. അങ്ങോട്ടും തിരിഞ്ഞൂട, ഇങ്ങോട്ടും തിരിഞ്ഞൂട, എങ്ങോട്ടും തിരിഞ്ഞൂട ദുനിയാവിൽ. ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ഭാഗത്തേക്കും തിരിയാൻ അനുവാദമില്ല. നേരെ മുന്നോട്ടുള്ള പാതയിലാണ് ഗമിക്കേണ്ടത്. ഉർജ്ജവായ പാതയിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ. ദിനേന അഞ്ചു നേരം നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാറുണ്ടല്ലോ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഉർജ്ജവായ പാത ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ എന്ന് പടച്ച തമ്പുരാനോട് ചോദിക്കുന്നവർ നമ്മൾ. ആ പാതയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നേറേണ്ടത്. എന്റെ വാളുകൾക്ക് ഇന്ന് മുഅ്മിനീങ്ങളോട് രണ്ടാമതായും പറയുന്ന എന്നോട് ആദ്യമായും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുമ്മ സല്ലി അലൻ നബീ മുഹമ്മദി വഅല ആലിഹി വസഹബിഹിൽ മുമജ്ജദി. അല്ലാഹുമ്മ സല്ലി അലൻ നബീ മുഹമ്മദി വഅല ആലിഹി വസഹബിഹിൽ മുമജ്ജദി. ദണ്ഡം ഭാവ സൂര്യമ്മ തുള്ള ദീന മടങ്കലും ബദറിങ്ങളെ ബറകചിയാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ. ദാഹം മൗത്തത് കൂട്ടിടും, നിബലേസ് കോസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ. റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹോ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുല്ലാ, മുഹമ്മദു റസൂലുല്ലാ. ഈയടുത്ത കാലത്ത് വാട്സപ്പിലൂടെ ഒരു വീഡിയോ കാണാനിടയായി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പലരും അല്ലെ. ഒരു 17-കാരി ഒരു ഉളുപ്പുമില്ലാതെ ഒരു ചാനലിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാണ്, ഒരു ചാനലിന്റെ മുമ്പിൽ നിന്നിട്ട് വിളിച്ചു പറയാണ്, എന്താ പറയുന്നത്, ഞാൻ ജന്മം കൊണ്ടൊരു മുസ്ലിമാണ്, പക്ഷേ ഞാൻ ഈ ഇസ്ലാമിനെ വെറുക്കുന്നു. ഇത്രയും ജീർണിച്ചൊരു മതം ലോകത്ത് വേറെ ഇല്ല, ഇത്രയും ജീർണിച്ചൊരു സംസ്കാരം വേറെ ഇല്ല. അവൾ ഇസ്ലാമിൽ കണ്ട ജീർണത എന്താണെന്നറിയോ? അവൾ ഇസ്ലാമിൽ കണ്ട ജീർണത, വല്ല ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ, ഇവിടെ കണ്ടില്ലേ ഒരു ഉറൂസ്, ഒരു വഴല് പരിപാടി നടക്കുമ്പോ പുരുഷന്മാർ ഇപ്പുറത്ത്, സ്ത്രീകൾ അപ്പുറത്ത്, ഒരു വിരിയുടെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ടല്ലാതെ ഒരുമിച്ചിരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത എന്തൊരു വൃത്തികെട്ട മതമാണ് ഇസ്ലാം എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സഹോദരി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്ക്, നോക്കണം എന്റെ പ്രിയപ്പെട്ടവർ. ഇസ്ലാമിൽ ആ എന്താണ് അവിടെ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. എന്നോട് സദസ് ക്ഷമിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇസ്ലാമിൽ അവൾ കണ്ട ജീർണത ഇതാണത്രേ, ഇസ്ലാമിൽ അവൾ കണ്ട ജീർണത. നമ്മുടെ സഹോദരിമാരിൽ പലർക്കും തോന്നുന്നുണ്ടാകാം സ്വാതന്ത്ര്യം നൽകാത്ത മതമാണ് ഇസ്ലാം, ഒന്നിനും സ്വാതന്ത്ര്യവുമില്ല, എവിടെയും പോകാൻ പറ്റില്ല അല്ലേ, എവിടെയും പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും കാണാനും ഒന്നും ഒന്നും പറ്റാത്തൊരു മതം, സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ് ഇസ്ലാം എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഉമ്മമാരുണ്ടാകാം. സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഉമ്മ ആരാണ്, ആരാണ് കുടിച്ചു മൂടപ്പെട്ടിരുന്ന നിങ്ങൾക്ക് ജീവൻ നൽകിയത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇസ്ലാമിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആവേശം കുറഞ്ഞു പോയോ? നിർത്താനായോ? സലാത്തിന്റെ ശബ്ദം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ടല്ലോ. മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞങ്ങൾ ചൊല്ലിയ സലാത്ത് സലാം ഹബീബിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മമാർക്കറിയുമോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കറിയുമോ, ഇസ്ലാമിൽ വലിയ സ്വാതന്ത്ര്യമില്ല എന്ന് ഒരിക്കലെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഉമ്മമാർ
നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പെണ്ണായാൽ വാപ്പമാരുടെ മുഖം കറുത്ത് കരിവാളിച്ചു പോയിരുന്ന കാലഘട്ടത്തിലേക്കാണ് ഹബീബായ നബി തങ്ങളെ കടന്നു വന്നത്. പെണ്ണായാൽ മണ്ണോട് ചേരുക എന്ന തത്വശാസ്ത്രം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളാണ്. അവരോടാണ് ഹബീബായ നബി തങ്ങൾ വന്നിട്ട് പറഞ്ഞത് പാടില്ല, ഇവരും ജീവിക്കാൻ അവകാശമുള്ളവർ തന്നെയാണ്, ഇവർ ജീവിക്കാൻ അവകാശമുള്ളവരാണെന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് വലിയ മഹത്വമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഉമ്മ എന്ന നിലയിൽ ഒരു പെണ്ണിന് എത്ര സ്ഥാനമാണ്, എത്ര വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകിയത്. ഒരു ഉമ്മ എന്ന നിലയിൽ ഉപ്പയേക്കാളും വലിയ സ്ഥാനം ഇസ്ലാം ഒരു ഉമ്മാക്ക് നൽകിയില്ലേ? ഹബീബായ നബി തങ്ങളോട് ചോദിച്ചില്ലേ, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി, ആരോടാണ് നബിയേ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത്? ഉമ്മക്ക നിന്റെ ഉമ്മയോടാണ്, പിന്നെ ആരോടാണ്? പിന്നെയും ഹബീബ് പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്. സിമ്മമൻ പിന്നെ ആരോടാണ്? ഉമ്മക്ക നിന്റെ ഉമ്മയോടാണ്. നാലാമത്തെ തവണ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അബാക്ക് നിന്റെ വാപ്പയോടാണ്. ആദ്യത്തെ മൂന്ന് സ്ഥാനവും ഇസ്ലാം നൽകിയത് എന്റെ വാതുകൾക്കെന്ന് ഉമ്മ. അങ്ങനെ ഇസ്ലാം പറയുന്നത് പോലെ നടക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ഉമ്മ, മൂന്ന് സ്ഥാനവും നിങ്ങൾക്ക് നൽകിയത് ഇസ്ലാമാണ്. ഇസ്ലാമാണ് അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമുള്ളതെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഇന്ന് സ്ത്രീ സംരക്ഷണവാദികളായി ചമയുന്ന ആളുകൾ ധാരാളമാണ്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നവരെന്ന് സ്വയം അവകാശപ്പെടുന്ന സംഘടനകൾ, അവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിച്ചു? അവർക്ക് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ പ്രൊട്ടക്ഷൻ നൽകാൻ സാധ്യമായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഉമ്മ എന്ന നിലയിൽ ഏറ്റവും വലിയ സ്ഥാനമാണ് ഉമ്മമാരെ നിങ്ങൾക്ക് ഇസ്ലാം നൽകിയത്. ഒരു ഭാര്യ എന്ന നിലയിലും നിങ്ങൾക്ക് എത്ര വലിയ സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട്. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യനായ ഭർത്താവിനെ ഭാര്യയെ ആദരിക്കാൻ കഴിയുകയുള്ളൂ, നീചനായ നികൃഷ്ടനായ ഭർത്താവിന് ഒരിക്കലും ഭാര്യയെ ബഹുമാനിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ ഭാര്യയെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ച ലോകം കണ്ട ഏറ്റവും വലിയ മതാചാര്യനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇസ്ലാമിനെയാണോ ഉമ്മമാരെ നിങ്ങൾ പുറംകാലുകൊണ്ട് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത്? ഈ ഇസ്ലാമിന്റെ തത്വസംഹിതയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണോ ഉമ്മമാരെ നിങ്ങൾ എക്സിബിഷന് പോകുന്നത്, നിങ്ങൾ സിനിമ കാണാൻ ഒരുമ്പെടുന്നത്, നിങ്ങൾ റിയാലിറ്റി ഷോ കാണുന്നത്? ഈ ഇസ്ലാമിന്റെ തത്വസംഹിതയെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വേണോ തോന്നിവാസങ്ങൾ തിരഞ്ഞെടുക്കാൻ? ഈ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് വേണോ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ, എവിടെയും എന്ത് പരിപാടിയും എന്ത് വൃത്തികേട് നടക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും നമ്മുടെ ഉമ്മമാർ അല്ലെ. ഉത്സവങ്ങളോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആരാ ഉണ്ടാകുക? ജാത്രയോ എന്ത് പോയാലും വേണ്ടില്ല, അവിടെയൊക്കെ ആരാ ഉണ്ടാകുക? അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കാണുക ഈ വയലിന് പർദ്ദ ധരിച്ചു വരുന്ന ഉമ്മമാരല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഈ വയലിന് പർദ്ദ ധരിച്ചു വരുന്ന അതേ സഹോദരിമാരെ തന്നെയാണ് ഈ യുവജന ഉത്സവ വേദികളിലും അതേപോലെ തന്നെ ഈ ഉത്സവങ്ങളിൽ എല്ലായിടത്തും നമ്മൾ ഉമ്മമാരെയാണ് കാണുക. സഹോദരിമാർക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, അറിയുന്ന കാണുന്ന വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് രണ്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അവസാനിച്ചൊന്നും എനിക്കറിയില്ല. ഒന്ന് ക്യാൻഫെസ്റ്റ് മറ്റൊന്ന് എക്സിബിഷൻ, രണ്ട് പരിപാടി. രാത്രി 10 മണിക്കൊപ്പം അങ്ങോട്ട് പോയി നോക്കിയാൽ മതി. എന്റെ സുബ്ഹാനല്ലാ, റൂസിന്റെ പെണ്ണുങ്ങൾ പോകുന്നത് മാതിരിയാണ് പർദ്ദ ധരിച്ച ഉമ്മമാരേ കാണുന്നുള്ളൂ, അതാണ് അത്ഭുതം. ഇസ്ലാമേതര മതവിശ്വാസികളായ സഹോദരിമാർ വളരെ കുറവാണ്.
ഭർദ്ദ ധരിച്ച് നല്ല സ്വാലിഹാത്തുകളായ പെണ്ണുങ്ങളെ മാതിരി കണ്ണൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് എവിടെ കാൻഫെസ്റ്റ് അതേപോലെ തന്നെ എക്സിബിഷൻ ഈ തോന്നിവാസങ്ങളൊക്കെ കാണാൻ സുബ്ഹാനല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാർ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ അള്ളാഹുവിന്റെ പരിശുദ്ധ മതത്തിന്റെ ആശയാദർശങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് നൽകുന്ന സ്ഥാനം അതാണ് ഇസ്ലാം സ്ത്രീകളെ കാണുന്നത് രത്നങ്ങളെ പോലെയാണ് പവിഴങ്ങളെ പോലെയാണ് അതിങ്ങനെ വലിച്ചെറിയപ്പെടാനുള്ള സാധനമല്ല അത് വളരെ സംരക്ഷണം നൽകപ്പെടേണ്ടുന്ന സാധനമാണ് അത് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടേണ്ട സാധനമാണ് മുത്ത് രത്നം പവിഴം എന്നൊക്കെ പറയുന്നത് സ്ത്രീകളും അങ്ങനെ തന്നെയാണ് അവർ വീടിന്റെ അകത്തളങ്ങളിൽ കവിഞ്ഞുകൂടലാണ് അവരുടെ ഏറ്റവും വലിയ അച്ചടക്കവും അവരുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യവും എന്ന് പറയുന്നത് പുറത്തു പോവുകയാണെങ്കിൽ വളരെ മാന്യമായ വേഷവിധാനങ്ങൾ ധരിച്ചിട്ടല്ലാതെ ഉമ്മമാർ ഇറങ്ങിപ്പോകരുതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ഗാനഗന്ധർവന് യേശുദാസ് പറഞ്ഞു കേരളത്തിൽ യേശുദാസ് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ ജീൻസ് പാന്റും ടീഷർട്ടും ധരിക്കുന്നത് ഒഴിവാക്കണം പെൺകുട്ടികൾ ജീൻസ് പാന്റും ടീഷർട്ടും ധരിക്കുന്നത് ഒഴിവാക്കണം എന്നിട്ട് മാന്യമായ വേഷവിധാനങ്ങൾ ധരിക്കണം ആരാ ഇത് പറഞ്ഞത് യേശുദാസ് ഇത് പറഞ്ഞു അപ്പൊ നാടുനീളെ പ്രതിഷേധ സമരങ്ങളുമായിട്ട് വന്നു ആരാ നമ്മുടെ ഈ വനിതാ സംഘടനകൾ നാടുനീളെ പ്രതിഷേധം എന്താ പറയാ യേശുദാസ് മാപ്പ് പറയണം യേശുദാസ് മാപ്പ് എന്തിന് അവരോട് മാന്യമായ വേഷം ധരിക്കാൻ പറഞ്ഞതിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മാന്യമായ വേഷത്തിന്റെ ഒരു അഭാവം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പീഡനങ്ങളിൽ 90% അങ്ങനെയാണ് ഡൽഹിയിൽ വലിയൊരു സംഭവം നടന്നല്ലോ ഞാൻ അങ്ങോട്ടൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല ഡൽഹിയിൽ വലിയൊരു സംഭവം നടന്നു എന്നിട്ടോ രാജ്യം മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ലജ്ജിച്ച് തലതാഴ്ത്തുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായി രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിലും അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകളിലും നിയമസഭാ മന്ദിരങ്ങളിലും ഒരുപാട് നിയമങ്ങൾ പാസാക്കിയെടുക്കാനുള്ള വലിയ വലിയ ശ്രമങ്ങൾ നടന്നു എന്തിന് പെണ്ണുങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാനും സ്ത്രീ പീഡനം കുറക്കാനും എന്നിട്ട് എന്തുണ്ടായി ഈ വർഷത്തെ സർവേയിൽ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ 10 times വർദ്ധിച്ചിരിക്കുകയാണ് അത് വർദ്ധിച്ചുകൊണ്ടേ പോവാൻ സ്ത്രീ പീഡനങ്ങളുടെ കണക്ക് എന്തേ ഈ നിയമനിർമ്മാണ സഭകളിൽ നടന്ന നിയമനിർമ്മാണത്തിനൊന്നും ഇത് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ലല്ലോ അത് സാധിക്കൂല അവിടെയാണ് ഇസ്ലാം പറയുന്നത് ഇത് നടക്കാനുള്ള കാരണം തന്നെ ഒഴിവാക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം ഉമ്മമാരോട് പറയുന്നത് അച്ചടക്കത്തോടെ അടിഞ്ഞൊരുങ്ങി കഴിയാനാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സംസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് അതുകൊണ്ട് മുസ്ലിം മാച്ചുകളായ ഉമ്മമാർ ഈ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങണം എന്നതാണ് ഏറ്റവും പ്രധാനമായി ആത്യന്തികമായി എനിക്ക് പറയാനുള്ളത് ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് മടങ്ങുക അല്ലാഹുവിലേക്ക് നിങ്ങൾ കേറിച്ച് പേടിച്ച് മടങ്ങണേ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് കേറിച്ച് മടങ്ങണം നിങ്ങൾ മിൻ ഖബ്ലി അയ്യതിയകുമുൽ അദാബ് സുമ്മലാ തുൻസറൂൻ വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങി വരണേ അങ്ങനെ എങ്ങാനും അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ സുമ്മലാ പിന്നെ നിങ്ങൾക്ക് സഹായികളായി ആരുമുണ്ടാവുകയില്ല നിങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ അത് ഏത് നേരത്തും വരാം സുനാമി തിരമാലകൾ അടിച്ചു വീശാറില്ലേ വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറില്ലേ എന്തിനാണ് എന്തിനാണ് പ്രിയപ്പെട്ടവരെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷകളെന്നോണമാണ് ലോകത്തേക്ക് കടന്നു വരുന്നത് അവ അമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബസ്ന ബയാതൻ വഹും നായിമൂൻ
ലോകം മുഴുവനും നിദ്ര കൊള്ളുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ വരികയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുവോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ചോദ്യമാണ്. ലോകം മുഴുവനും നിദ്ര കൊള്ളുമ്പോ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മുടെ ശിക്ഷ വരികയില്ലെന്ന് ആരെങ്കിലും കരുതുന്നുവോ? അവ അമിന അഹ്റുൽ ഖുർആൻ അയ്യതിയഹും ബസ്ന ലുഹനവഹും യൽഅബൂൻ. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കുഞ്ഞുമക്കൾ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ പിടികൂടുകയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുവോ? ശുദ്ധ ഖുർആൻ ഏത് സമയത്തും പിടികൂടാം. അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷ, ആ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇസ്ലാമിലേക്ക് ഖേദിച്ച് പേടിച്ച് മടങ്ങണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ബദഅൽ ഇസ്ലാം ഗരീബാ വസയഊദു കമാ ബദൽ. ഇസ്ലാം വളരെ വിചിത്രമായിട്ടാണ് ലോകത്ത് ഉത്ഭവിച്ചത്. ഇസ്ലാം വളരെ വിചിത്രമായിട്ടാണ് ലോകത്ത് തുടങ്ങിയത്. ആളുകളൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെയും ഇസ്ലാമിന്റെ തത്വസംഹിതയെയും കണ്ടത് അല്ലെ? ആലോചിച്ച് നോക്ക്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കള്ള് പാടില്ല, മദ്യപാനം അരുത്, പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടരുത്, സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ അടിയുണ്ടാക്കരുത്, നിങ്ങൾ ശണ്ട കൂടരുത്, നിങ്ങൾ സമാധാനത്തോടെ ഒരുമ്മപറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടത് എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകരെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാം ഇത് പറഞ്ഞപ്പോ ആളുകൾക്കൊക്കെ വലിയ അത്ഭുതകരമായി തോന്നി. ഇസ്ലാം വളരെ ആശ്ചര്യകരമായി ആളുകൾക്ക് തോന്നുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളും തത്വസംഹിതകളും വളരെ അത്ഭുതകരമായി. തുടങ്ങിയടത്തേക്ക് തന്നെ ഇസ്ലാം ലോകത്തിന്റെ അവസാന സമയത്ത് മടങ്ങുന്നതാണ്. തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങും. അന്നും ഇസ്ലാം ലോകത്ത് വിളിച്ചു പറയുമ്പോ ആളുകൾക്ക് അത്ഭുതം തോന്നും, ഇതെന്തൊരു മതമാണ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്രയും ജീർണിച്ചൊരു മതമോ എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങും. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, ആളുകൾ അത്ഭുതപ്പെടും ഇസ്ലാമിന്റെ നിയമങ്ങൾ കേൾക്കുമ്പോ. ചുംബന സമരം അല്ലേ, ഉളുപ്പില്ലാതെ വൃത്തികെട്ട ഏർപ്പാട് നമ്മുടെ നാടുകളിൽ നടന്നു. ഇപ്പോ അതിനുശേഷം എന്താ സ്ത്രീ സമത്വവാദം, ലിംഗസമത്വവാദവുമായി ചില ആളുകൾ വന്നു. ആണും പെണ്ണും ഒരുപോലെയാണ്, അവർക്കിടയിൽ മറയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പുതിയ പുതിയ വാദക്കാര് വരികയാണ്. എവിടെയെല്ലാം ഇസ്ലാം ഇടപെടുകയാണ്, പാടില്ല, ലിംഗസമത്വവാദം ശരിയല്ല. ഇസ്ലാം ഇത് പറയുമ്പോ ആളുകൾക്ക് അത്ഭുതം തോന്നുകയാണ്, എന്തും മതമാണിത്, ഇസ്ലാം എന്താണ് ഈ പറയുന്നത്. ആളുകൾക്ക് ആശ്ചര്യം തോന്നുകയാ. തുടങ്ങിയിടത്തേക്ക് തന്നെ ഇസ്ലാം മടങ്ങുന്നതാ. ഫതുബ ലിൽ ഗുറബ. എന്നിട്ട് പരിശുദ്ധ പ്രവാചകർ പഠിപ്പിക്കുകയാണ്, ഫതുബ ലിൽ ഗുറബ. വളരെ വിചിത്രമാണ് എന്ന് ആളുകൾ പറയുന്ന ആ വിചിത്രവാദികളുണ്ടല്ലോ, അഥവാ പഴഞ്ചന്മാരെന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ അവരാണ്, അവർക്കാണ്, അവർക്കാണ് അവർക്കാണ് സർവ സന്തോഷവും, അവരാണ് ലോകത്ത് വിജയികൾ, അവരാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക. നമ്മളൊക്കെ മനുഷ്യരാണ്, സ്വാഭാവികമായും സ്കലിതങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സർവ്വസാധാരണമായി നമ്മളിൽ നിന്ന് ഉണ്ടാകും അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, കുല്ലു ബനീ ആദമ ഖത്താഊൻ. ആദമിന്റെ മക്കളൊക്കെ തെറ്റുകാരാണ്, ദോഷികളാണ്, ദോഷം ചെയ്യുന്നവരാണ്, എല്ലാരും ദോഷം ചെയ്യും. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് തൗബ ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അരിതായ്മകളുടെ ഈ ലോകത്ത്, വേണ്ടാത്തരങ്ങൾ മാത്രം പ്രദർശിപ്പിക്കപ്പെടുന്ന ഈ ലോകത്ത് നന്മയുടെ കാവൽപടന്മാരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ,
അല്ലാഹുവിന്റെ ദീനിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി മാറുക. ഈ അരുതായ്മകളുടെ ലോകത്തു നിന്ന്, പ്രിയപ്പെട്ടവരെ തെമ്മാടിത്തത്തിന്റെ ലോകത്തു നിന്ന് സത്യത്തിന്റെ പാന്താവിലേക്ക് നമ്മൾ കടന്നു പോവുകയും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, മക്കളെ, സന്താനങ്ങളെ, നമ്മുടെ സമൂഹത്തെ ആ വഴിയിലൂടെ വഴി നടത്താനും നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്, എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, മനോഹരമായ സദസ്സാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇനിയും കുറെ സമയം പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയത്തിന്റെ ദൗർലഭ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഞാൻ തൽക്കാലം ഇതിനപ്പുറം കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹു നമ്മൾ പറഞ്ഞതിലും കേട്ടതിലൊക്കെ അല്ലാഹു ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ.